അദാനി ഗ്രൂപ്പുമായുള്ള കരാറുകൾ കെനിയ റദ്ദാക്കി. അമേരിക്ക അദാനിക്കെതിരെ കുറ്റം ചുമത്തിയതിനെ തുടർന്നാണ് നടപടി. മൾട്ടിമില്യൺ ഡോളർ പദ്ധതികൾ റദ്ദാക്കിയിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ അദാനിക്കെതിരെ അമേരിക്ക കുറ്റം ചുമത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് കെനിയ കടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സന്ധ്യ, രണ്ട് പ്രൊജക്ടുകളാണ്, രണ്ട് മൾട്ടിമില്യൺ പ്രൊജക്ടുകളാണ് ഇപ്പോൾ കെനിയ റദ്ദാക്കിയിരിക്കുന്നത്. ഒന്ന്, അവിടുത്തെ നൈറോബി, അതായത് കെനിയൻ തലസ്ഥാനമായിട്ടുള്ള നൈറോബിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നവീകരണമായിരുന്നു ഒരു പുതിയ റൺവേയോട് കൂടി. ഈ നവീകരണ പദ്ധതി അദാനി ഗ്രൂപ്പിനായിരുന്നു. ആ നവീകരണത്തിന് ശേഷം വിമാനത്താവളത്തിൽ നടത്തിപ്പ് 30 വർഷത്തോളം കാലം അദാനിക്ക് സ്വന്തമായി ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്വന്തമായി നടത്തിക്കൊണ്ടുപോകാം എന്നുള്ള ഒരു കരാറായിരുന്നു കെനിയൻ സർക്കാരുമായി ഒപ്പുവെച്ചിരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കെനിയയിൽ ഉയർന്നിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് അവിടുത്തെ വൈദ്യുത ലൈൻ നിർമ്മാണ കരാർ, അതും 30 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിനായി നൽകിക്കൊണ്ടുള്ള ഒരു കരാറായിരുന്നു കെനിയൻ സർക്കാർ ആദ്യം ഒപ്പുവെച്ചിരുന്നത്. ഈ രണ്ട് പദ്ധതികൾക്കെതിരെ എന്തായാലും കെനിയയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നതാണ്. ഇപ്പോൾ ഈ അമേരിക്ക അദാനി ഗ്രൂപ്പിനെതിരെ കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് പദ്ധതികളും റദ്ദാക്കുന്നതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ അവിടുത്തെ പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ അമേരിക്ക കേസെടുത്തത് കൊണ്ട് തന്നെയാണ്, കുറ്റം ചുമത്തിയത് കൊണ്ട് തന്നെയാണ്. വലിയ കയ്യടയോടുകൂടിയാണ് കെനിയൻ പാർലമെന്റിൽ ഈ പ്രതികരണം. പ്രസിഡന്റ് വില്യം റൂട്ടോയുടെ ഈ ഒരു പ്രസ്താവന എന്തായാലും പാർലമെന്റിലെ മറ്റ് അംഗങ്ങൾ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അത്തരത്തിൽ തന്നെ വലിയ പ്രതിഷേധം കെനിയയിൽ ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഈ ആരോപണങ്ങൾ, ഈ നിലവിൽ അമേരിക്കയിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളും ആരോപണങ്ങളും എല്ലാം അദാനി നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനിടെയാണ് കെനിയ ആ രണ്ട് വലിയ പദ്ധതികളും റദ്ദാക്കിയിരിക്കുന്നത്. ശരി അർജുൻ, അമേരിക്ക അദാനിക്കെതിരെ കുറ്റം ചുമത്തിയ സാഹചര്യത്തിലാണ് അദാനി ഗ്രൂപ്പുമായുള്ള കരാറുകൾ കെനിയ പിൻവലിച്ചിരിക്കുന്നത്.